കൊട്ടിയൂർ പീഡന കേസിലെ ഇര സുപ്രീംകോടതിയിൽ. ഫാദർ റോബിൻ വടക്കഞ്ചേരിക്ക് ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. പ്രതിയായ വൈദികനെ വിവാഹം കഴിക്കാൻ അനുവദിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. പി ആർ സുനിൽ നൽകും വിവരങ്ങൾ. സുനിൽ, എന്താണ് ഹർജിയുടെ വിശദാംശം? അബ്ജോദ്, ഏറെ വിവാദമായ കൊട്ടിയൂർ പീഡന കേസിൽ ഇപ്പോൾ കേസിലെ ഇര സുപ്രീംകോടതിയിൽ സമീപിച്ച് ആവശ്യപ്പെടുന്നത് ഈ കേസിൽ കുറ്റവാളിയായ ഫാദർ റോബിൻ വടക്കഞ്ചേരിയെ വിവാഹം കഴിക്കാൻ താൻ തയ്യാറാണ്, വിവാഹത്തിന് അനുമതി നൽകണം, വിവാഹത്തിനായി കുറ്റവാളി ഫാദർ റോബിൻ വടക്കഞ്ചേരിക്ക് ജാമ്യം നൽകണം എന്നതാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. നേരത്തെ ഈ കേസിലെ ഇരയും കുറ്റവാളിയായ ഫാദർ റോബിൻ വടക്കഞ്ചേരിയും നൽകിയ അപേക്ഷ, ഇതേ ആവശ്യം ഉന്നയിച്ച് നൽകിയ അപേക്ഷ കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കേസിലെ ഇര തന്നെ സുപ്രീംകോടതിയെ സമീപിച്ച് അതേ ആവശ്യം ഉന്നയിക്കുന്നത്. നാളെ സുപ്രീംകോടതി ഈ കേസ് പരിഗണിക്കും. സുനിൽ, ഒരു പെട്ടെന്നുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്, സമാനമായ ആവശ്യങ്ങളൊക്കെ മുൻപും കോടതികൾക്ക് മുൻപിൽ വന്നിട്ടുണ്ട്. പീഡന കേസിലെ പ്രതികൾ ഇരയെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നു, അത്തരത്തിൽ ജാമ്യത്തിന് അപേക്ഷ നൽകുന്നു, ഒപ്പം ശിക്ഷയിൽ ഇളവ് ആവശ്യപ്പെടുന്നു. അത്തരം കേസുകളിലൊക്കെ ഒരു കീഴ്വഴക്കം മുമ്പുള്ളത് ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിയുമോ? അബ്ജോദ്, വളരെ കൃത്യമായി പല വിധികളിലൂടെ സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കേസുകളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ തന്നെ പിന്നീട് ഈ ഇരയെ വിവാഹം കഴിച്ച് പ്രതികൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പല വിധികളിലൂടെ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപേക്ഷ സുപ്രീംകോടതി അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ കുറ്റകൃത്യം ചെയ്ത് ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കുന്ന ആൾക്ക് ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഇളവ് സുപ്രീംകോടതിയിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ കേസിലെ ഇരയ്ക്കുണ്ട്, ഈ കേസിലെ പ്രതിക്കുണ്ട്. അത് ഒരുപക്ഷെ കോടതി നിഷേധിക്കുകയില്ല. പക്ഷേ അതിന്റെ പേരിൽ എന്തെങ്കിലും ഇളവ് ഈ കേസിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് സുനിൽ, വിവാഹം കഴിക്കാനുള്ള ഇരുവരുടെയും താല്പര്യത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷേ അതുകൊണ്ട് ശിക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവോ ശിക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമോ ഉണ്ടാവാനുള്ള സാധ്യത പ്രതീക്ഷിക്കുകയും വേണ്ട. അതാണ് ലക്ഷ്യമെങ്കിൽ തീർച്ചയായും ഇക്കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിധികൾ സുപ്രീംകോടതിയുടേതായി പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണ ഇത്തരം കേസുകളിൽ പ്രതികൾ രക്ഷപ്പെടാനായി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇരയെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ഇരയെ സ്വാധീനിച്ച് ഈ കേസ് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും നീക്കം നടത്തുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് ഇരയെ വിവാഹം കഴിക്കുക, അങ്ങനെ കേസ് അവസാനിപ്പിക്കുക, കേസ് പിൻവലിക്കുക. പക്ഷേ ഈ ബലാത്സംഗ കേസുകളിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളിലും അത്തരം നീക്കങ്ങൾ പറ്റില്ല എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഇളവ് നൽകില്ല, നൽകരുത് എന്ന കർശന നിർദ്ദേശം സുപ്രീം കോടതിയുടെ വിധികളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ എന്തെങ്കിലും ഒരു ഇളവ് ഫാദർ റോബിൻ വടക്കഞ്ചേരിക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ വിവാഹം കഴിക്കുക എന്നത് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ വ്യക്തിപരമായ അവകാശമാണ്, അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിന് കോടതി എതിരെ നിൽക്കില്ല. പക്ഷേ ഈ വിവാഹം കഴിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ റോബിൻ വടക്കഞ്ചേരിക്ക് ജാമ്യം കിട്ടുകയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഇളവ് നൽകുകയോ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. സുവ്യക്തമാണ് പി ആർ സുനിൽ.